ആദ്യം തന്നെ പറയാമല്ലോ, ആരും ഇത് വീഡിയോ കാണുന്നതിന് മുന്നേ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് നോക്കിയിട്ട് ആ ലിങ്ക് കയറിയ ആപ്ലിക്കേഷനാണോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ആണോ അത് നോക്കിയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, ഒരിക്കലും വീഡിയോ ഫുള്ള് കാണാതെ നിങ്ങൾ അത് ഉപയോഗിക്കാൻ നിന്നാൽ ഒന്നും മനസ്സിലാവില്ല. കാരണം ഞാൻ അത് ഉപയോഗിച്ച് 5-6 മണിക്കൂർ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ആ ഒരു പ്രവർത്തനം ഇങ്ങനെ മനസ്സിലാക്കിയത്. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മൾ തമ്പ്നെയിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇലക്ഷൻ വോട്ടിംഗ് മെഷീൻ ഉണ്ടല്ലോ, EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, ആ ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എങ്ങനെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതിൽ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പ്ലേസ്, അതായത് നമ്മുടെ സ്ഥാനാർത്ഥിൻ്റെ സ്ഥാനം എവിടെയാണ്, നമ്മുടെ സ്ഥാനാർത്ഥിൻ്റെ ചിഹ്നം എവിടെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണിത് വോട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പണ്ട് കാലങ്ങളായിട്ട്, അതായത് ഈ ഒരു EVM വന്നതിന് ശേഷം നമ്മൾ എങ്ങനെ ചെയ്തു കൊടുത്തതെന്ന് വെച്ചാൽ, നമ്മളൊരു ഡ്യൂപ്ലിക്കേറ്റ് അതായത് ഒരു ഡമ്മി മെഷീൻ ഉണ്ടാക്കും. എന്നിട്ട് അതിൽ ചെറിയൊരു ബാറ്ററിയും അതുപോലെ തന്നെ ബസറും ചെറിയ ലൈറ്റൊക്കെ വെച്ചിട്ട് ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. പക്ഷേ ഇപ്രാവശ്യം അതിൻ്റെ ആവശ്യമില്ല, നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് തന്നെ പോയിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാറില്ല, പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണാൻ വരും, കാരണം അത് മനസ്സിലാവില്ല. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കുക, സിമ്പിളായിട്ട് അതിലെങ്ങനെ നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ ഒരു EVMൽ എൻ്റെ സ്ഥാനം അവിടെ കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ ചിഹ്നമായ സബ്സ്ക്രൈബർ ആൻഡ് ബെല്ലൈക്കൺ ചിഹ്നത്തിൽ നിങ്ങൾ അമർത്തുക. അപ്പോൾ അവിടെ അമർത്തി കൊടുക്കുമ്പോൾ അതാ ശബ്ദം തന്നെ ഉണ്ടോ. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ വെറും ഡെമോ അല്ലെങ്കിൽ ഒരു ഡമ്മി മാത്രമല്ല, ഇത് വെച്ച് നമുക്ക് പിന്നെ ഒറിജിനൽ ഇലക്ഷൻ നടത്താം. അതായത് നമ്മളിപ്പോൾ സ്കൂളുകളിലോ അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് രണ്ട് മൊബൈൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇലക്ഷൻ നടത്താം. അത് ഒന്ന് നിയന്ത്രിക്കാനും ഒന്ന് വോട്ട് ചെയ്യാനും, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ ഗുണങ്ങളുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇത് ഓപ്പൺ ആക്കി ആർക്കും ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ആ ഒരു പച്ച ബെല്ല ആ ഒരു ബട്ടൺ അമർത്തുക, എന്നിട്ട് EVM നിൽക്കുക, കാൻഡ് സെറ്റ് നിൽക്കുക, എന്നിട്ട് ആഡ് ന്യൂ നിൽക്കിയിട്ട് അതിൽ നമുക്ക് ഓരോരുത്തരുടെ പേര് കൊടുക്കുക. ഞാനിവിടെ എൻ്റെ പേര് കൊടുക്കുകയാണ്, റാസി പാലോളി എന്നുള്ളത്. അപ്പോൾ അവിടെ ആ ഒരു ഇമേജിൻ്റെ ബട്ടണിൽ നമുക്ക് ചിഹ്നം കൊടുക്കാം. പക്ഷേ ഇതിൽ ചിഹ്നം കൊടുക്കുമ്പോൾ ചെറിയൊരു എന്തോ ഒരു ഈയൊരു ആപ്ലിക്കേഷൻ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ചിഹ്നമായിട്ട് നമ്മൾ ഇമോജി കൊടുക്കണം. ഞാനിപ്പോൾ ചിഹ്നം ആ ഒരു ഇമേജിൽ എടുത്ത് കൊടുക്കുമ്പം അവിടെ പിന്നെയും പഴയ ഒരു മോഡലിലേക്ക് വരികയാണ്. അപ്പോൾ വീണ്ടും ഞാൻ ക്യാൻഡ് സെറ്റ് എടുത്തു, അതിലേക്ക് ആഡ് കൊടുത്തു, വീണ്ടും എൻ്റെ പേര് ആഡ് ചെയ്തു, എന്നിട്ട് ഏതെങ്കിലും ഒരു ഇമോജി. ആളുകൾക്ക് ചിഹ്നം കാണിച്ചു കൊടുക്കുന്ന നിർബന്ധം ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു പേപ്പറിൽ ആ ചിഹ്നം വരച്ചിട്ട് ആ ഫോണിൻ്റെ മുകളിലും ഒട്ടിച്ചാൽ മതി, അല്ലെങ്കിൽ ഇതിൽ ഇമേജ് ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടണില്ല. അപ്പോൾ ആ ഒരു ഇമോജി ഏതെങ്കിലും എടുക്കുക, എന്നിട്ട് അത് കൊടുക്കുക, എന്നിട്ട് അടുത്ത പേരുകൾ ഇങ്ങനെ നമുക്ക് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഏത് ഭാഗത്താണ് നമ്മളെ കാൻഡിഡേറ്റിൻ്റെ നമ്മളെ ആ ഒരു സ്ഥാനാർത്ഥിൻ്റെ സ്ഥലം എന്നുള്ള അവിടെ നമ്മൾ കൊടുത്താൽ മതി. ഇവിടെ ഞാൻ എൻ്റെ പേര് ഫസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അവിടെ ഒരു ക്ലിയർ എന്നുള്ള ആ ഒരു ബട്ടൺ നിൽക്കുക, എന്നിട്ട് ആ ഒരു ബാലറ്റ് എന്നുള്ള വലിയ ബട്ടൺ നിൽക്കുക, എന്നാലാണ് നമുക്ക് ആ ഒരു സെലക്ഷൻ കിട്ടുക. എന്നിട്ട് അതിൽ നമ്മൾ ഫസ്റ്റ് ബെല്ലിലേക്ക് ആ ഒരു അമർത്തുമ്പോൾ നമുക്ക് അതിലൊരു സൗണ്ട് കേട്ടല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇങ്ങനെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാം. പിന്നെ ഇതൊരു മത്സരമാക്കിയിട്ട് നടത്തുക, അതായത് ഒറിജിനൽ ഇലക്ഷനാക്കിയിട്ട് നടത്തുക. അപ്പോൾ ഇതിലിങ്ങനെ ഓരോരുത്തരെ മറ്റുള്ള സ്ഥലങ്ങളെ ഇങ്ങനെ കുത്തുമ്പോൾ, അതായത് അമർത്തുമ്പോൾ അതിൽ അവസാനം നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാം. നമ്മൾ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഇതുപോലെ ബാലറ്റ് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു കൊടുത്താൽ മതി. ഇനി ഞാൻ ആ ക്ലോസ് എന്നുള്ള ബട്ടൺ അമർത്തിയിട്ട് റിസൾട്ട് നോക്കുകയാണ്. അപ്പോൾ ആ റിസൾട്ട് നോക്കുമ്പോൾ അവിടെ ഏതിലേക്ക് അമർത്തി എന്നുള്ള കറക്റ്റ് റിസൾട്ട് ആ മുകളിലെ ചുവപ്പിൽ നമുക്ക് കാണിച്ചു തരും. ഇതിലുള്ള റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് എടുക്കാനും കഴിയും. ഇനി ഇതുപോലെ തന്നെ വീണ്ടും നമ്മൾ പഴയ പോലെ ആ ബാലറ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആ ക്ലിയർ എന്നുള്ള ബട്ടൺ അമർത്തിയിട്ട് വീണ്ടും നമ്മൾ പഴയ പോലെ ആ ബാലറ്റ് എന്നുള്ള ആ ഒരു ബട്ടൺ കിട്ടും. എന്നിട്ട് അതിൽ വീണ്ടും സെലക്ട് ചെയ്യും. പക്ഷേ ക്ലോസ് എന്നുള്ള അടിക്കാൻ പറ്റില്ല, അപ്പോൾ ക്ലിയർ അടിക്കണം. അപ്പോൾ ആ ഒരു ചെറിയൊരു ബട്ടൺ അമർത്തുമ്പോൾ ആ ഒരു ഭാഗം ക്ലോസ് ആയി പോവാണ്, അടിഭാഗത്തും ക്ലോസ് ആവാം. അതായത് നമ്മൾ ആ ഒരു ഇലക്ഷൻ ക്ലോസ് ആക്കിയെന്നുള്ളവർക്കാണ്, അല്ലെങ്കിൽ കാൻഡിഡേറ്റിൻ്റെ സെറ്റിംഗ് ക്ലോസ് ആക്കിയെന്നുള്ളതാണ്. പിന്നെ ഓപ്പൺ ആക്കണേ ഓപ്പൺ ആക്കും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഇത്. പിന്നെ നമുക്കിത് ക്ലിയർ ചെയ്യാം. പിന്നെ അതുപോലെ ഇതിൽ സെറ്റ് പാസ്വേഡ്, പാസ്വേഡ് അടിച്ച് നമുക്കിത് സേഫ് ആക്കാം. കൺട്രോൾ ബൈ അതേഴ്സ്, രണ്ട് മൊബൈലിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് മെയിനും ഒന്ന് ഈ വോട്ട് ചെയ്യാനുള്ള മെഷീൻ, അങ്ങനെ ആക്കിയിട്ട് ഒന്നിൽ ഇതുപോലെ ഒരു കോഡ് ഉണ്ടാകും. ആ കോഡ് മെറ്റീരിയൽ നമ്മൾക്ക് സെലക്ട് ചെയ്യാം. ഇത് നെറ്റ് വഴിയാണ് കണക്ഷൻ ഉള്ളത്, ഇൻ്റർനെറ്റ് വഴി. അതുപോലെ തന്നെ കൺട്രോൾ ബൈ അതേഴ്സ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ്. അതർ ഡിവൈസും കൺട്രോൾ ബൈ അതേഴ്സുമാണ്. ഒന്നിൽ കൺട്രോൾ അതർ ഡിവൈസ് അടിക്കുമ്പോൾ കൺട്രോൾ ബൈ അതർ മെറ്റീരിയൽ അടിക്കണം, അങ്ങോട്ട് ഒന്ന് മാറ്റിവെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് പരമാവധി ആളുകൾക്ക് നമ്മുടെ ആ സ്ഥാനാർത്ഥിയുടെ സ്ഥാനം അതുപോലെ തന്നെ ചിഹ്നമൊക്കെ കാണിച്ചു കൊടുക്കുക.
അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നിയാൽ, ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലും കിടിലും വീഡിയോസുമായി നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ബൈ.